ജില്ലയിലെ ഏലം കാർഷിക മേഖല വൻ പ്രതിസന്ധിയിലാണെന്നും അത് മറികടക്കാൻ ഇടനിലക്കാരെ ഒഴിവാക്കി കർഷകർ നേരിട്ട് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കണമെന്നും ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് മായം കലരാതെ ഏറ്റവും നല്ല രീതിയിൽ ഏലക്കായ ഉൽപാദിപ്പിച്ചാൽ ഡിമാൻഡ് വർദ്ധിക്കുമെന്നും ചെറുകിട കർഷകർക്ക് അതിലൂടെ മുന്നേറാനാകുമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു മുണ്ടിയരുമിയിൽ മലനാടൻ ഏലം സംസ്കരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ विविध दुर ऐटों बाधी मेखल चल का मेखल चिट कर्षक अद कूड़ा बाधी ऐल वे नमक प्रसंधि तेज नमें उत्पन्न आवश्यम तीर्च डिमांड सप्ले वर्धिपी अब आवल डिमांड सप्ले नमुकमें नमें उत्पन्न ऐटों नील केंद्र सरकार സഹായത്തോടെ കർഷക കൂട്ടായ്മയെ മലനാട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ ആധുനിക രീതിയിലുള്ള ഏലക്ക കുരുമുളക് സംഭരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് ജില്ലയിലെ കർഷകരുടെ പ്രതിസന്ധിയെക്കുറിച്ച് കളക്ടർ സൂചിപ്പിച്ചത്. പ്രളയവും കോവിഡും ഏറ്റവും കൂടുതൽ ആഘാതം ഏൽപ്പിച്ചത് ഇടുക്കി ജില്ലയിലെ ചെറുകിട കർഷകരെയാണ്. ഏല മേഖല വൻ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ട് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുവാൻ കർഷകർ മുന്നിട്ടിറങ്ങണമെന്ന് കളക്ടർ ആവശ്യപ്പെട്ടു. വലിയ തോട്ടക്കാരെ ഉദ്ദേശിച്ചല്ല പറഞ്ഞു. ചെറുകിട കർഷകർ അവരുടെ ഏലകൃഷിയൊക്കെ പലപ്പോഴും വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ആ ഒരു ചെലവുകൾ ഉൽപാദനം മാത്രമല്ല കൃഷിയുടെ ആ പല ഘട്ടങ്ങളിലുള്ള ചെലവ് താങ്ങാനുള്ള ബുദ്ധിമുട്ട്. തീർച്ചയായിട്ടും അങ്ങനൊരു നിരാശ നമുക്ക് ആവശ്യമില്ല. ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേർന്ന് അത് ഒരുപാട് വ്യാപിച്ച് ഒരു ശൃംഖല പോലെ വ്യാപിച്ച് ഒരുപാട് വിജയങ്ങളിലേക്ക് എത്തുവാനായിട്ട് ഇത്തരം സംരംഭങ്ങൾ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏലം പ്രതിസന്ധി മറികടക്കുവാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ പദ്ധതികൾ കർഷകർ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. ഏലക്ക ഡ്രയർ, ഏലം സെസ് ഗ്രേഡിംഗ്, പാക്കിംഗ്, കുരുമുളക് മെതിയന്ത്രം എന്നിവയെല്ലാം ഉൾപ്പെടെയുള്ള ആധുനിക സംസ്കരണ കേന്ദ്രമാണ് പ്രവർത്തനം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ രാജകുമാരി.